ഇസ്ലാമിലെ ഉംറ കർമ്മം എന്ന്. ഇനി അല്പം വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് കുളിക്കേണ്ടത്? എന്താണ് നമ്മൾ അവിടെ പോയി കുളിക്കുമ്പോൾ മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടത്? കുളിക്കുന്നതിന്റെ മുമ്പായി ചെയ്യാവുന്ന ചില മുന്നൊരുക്കങ്ങളുണ്ട്. അതായത് മീശ വെട്ടി ചെറുതാക്കുക, അതുപോലെ തന്നെ നഖം വെട്ടുക, അതുപോലെ തന്നെ കക്ഷത്തിലെയും ഗുഹ്യഭാഗങ്ങളിലെയും രോമങ്ങൾ നീക്കം ചെയ്യുക. ഇങ്ങനെ അടിമുടി ഒന്ന് ശുദ്ധിയാവുക. ആ ശുദ്ധിയാകൽ ഇവിടെ വീട്ടിൽ വെച്ചും നമുക്ക് ചെയ്യാവുന്നതാണ്. പലപ്പോഴും അവിടെ പോയാൽ നമുക്ക് ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങൾക്കും സൗകര്യപ്പെട്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ വെച്ച് തന്നെ നാം ഇപ്പറഞ്ഞ മുന്നൊരുക്കങ്ങളൊക്കെ ആദ്യമേ ചെയ്യുക. കുളി മാത്രം അവിടേക്ക് നീട്ടിവെക്കുക. ഇങ്ങനെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തതിന്റെ ശേഷം നാം അവിടെ ചെന്ന് കുളിച്ച് നന്നായി കുളിക്കുക. എന്താണ് കുളി? ഇഹ്റാമിന് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് കരുതുക മാത്രമേ ആവശ്യമുള്ളൂ. വൃത്തിയായി കുളിക്കുക. കുളിച്ചതിന്റെ ശേഷം നാം സാധാരണ ധരിക്കുന്ന ഡ്രസ്സ് ഇനി നമുക്ക് ധരിക്കുവാൻ പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല. പുരുഷന്മാരിനി അവരുടെ ഇത് നിലവിലുണ്ടായിരുന്ന മുഴുവൻ വസ്ത്രങ്ങളും നീക്കി ചുറ്റിത്തുന്നിയ ഒരു വസ്ത്രവും ധരിക്കാതെ മുഴുവൻ ഹാജിമാരും ഇഹ്റാമിന് വേണ്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്ന ആ രണ്ടേ രണ്ട് വസ്ത്രങ്ങൾ മാത്രമാണ് ധരിക്കേണ്ടത്. ഉടുക്കുവാനൊരു മുണ്ടും ചുറ്റിപ്പുതക്കുവാൻ മറ്റൊരു പുതയും. ഇത് രണ്ടും മാത്രമാണ് പുരുഷന് ധരിക്കാവുന്നത്. അവന് അണ്ടർവിയർ ധരിക്കുവാൻ അനുവാദമില്ല, സോക്സ് ധരിക്കുവാൻ അനുവാദമില്ല, തലയിൽ തൊപ്പി ധരിക്കുവാനോ തലപ്പാവ് ധരിക്കുവാനോ അനുവാദമില്ല. ഈ നിലക്ക് കൃത്യമായി ഒരു മുണ്ടും ചുറ്റിപ്പതക്കുവാനൊരു പൊതയും, ഇത് മാത്രമാണ് ഒരു പുരുഷന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. തുണി ഉരിഞ്ഞ് താഴെ വീഴാതിരിക്കുവാൻ സൗകര്യപ്പെടുന്ന രൂപത്തിൽ നൂലുകൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ അല്ലെങ്കിൽ ബെൽറ്റ് കൊണ്ടോ മുറുക്കി കെട്ടുന്നതിന് വിരോധമില്ല. കാലിൽ ചെരിപ്പും ധരിക്കാം. ഇതാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിന്റെ വസ്ത്രം. സ്ത്രീയാണെങ്കിലോ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഹ്റാമിന്റെ വിഷയത്തിൽ പ്രത്യേക നിബന്ധനകളില്ല. മുഖവും മുൻകൈയും മറക്കരുത് എന്ന് മാത്രമേയുള്ളൂ. മുഖവും മുൻകൈയും ഒഴികെയുള്ള മുഴുവൻ ഭാഗങ്ങളും കൃത്യമായി മറയുന്ന ഇസ്ലാമിലെ പർദ്ധയാണ് അവർ ഇഹ്റാമിന് വേണ്ടി ധരിക്കേണ്ടത്. അവർക്ക് മറ്റു വിലക്കുകളില്ല. കയ്യിൽ ഗ്ലൗസ് ധരിക്കാൻ പാടില്ല, മുഖം മൂടിയടിയാനും പാടില്ല. ഈ നിലക്ക് കുളിച്ച് വൃത്തിയായി ഉളു ചെയ്തതിന്റെ ശേഷം നാം ഈ വസ്ത്രം ധരിക്കുക. വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള സുഗന്ധം, ആ സുഗന്ധം നമ്മുടെ ശരീരത്തിലും അതുപോലെ തന്നെ തലയിലും താടിയിലുമൊക്കെ ഉപയോഗിക്കൽ സുന്നത്താണ്. സ്ത്രീകൾക്കും ആ നിലക്ക് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. അടിച്ചു വീശുന്ന വലിയ സുഗന്ധം പറ്റില്ലെന്ന് മാത്രമേയുള്ളൂ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ സുന്നത്താണ്. എന്നാൽ ഇഹ്റാമിന്റേതായ വസ്ത്രത്തിൽ സുഗന്ധമൊന്നും ഉപയോഗിക്കേണ്ടതില്ല. തലയിലും താടിയിലും ശരീരത്തിലുമൊക്കെ നമുക്ക് സുഗന്ധം ഉപയോഗിക്കാവുന്നതുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇഹ്റാമിന്റെ അവസരത്തിൽ ആയിഷ റളിയല്ലാഹു തആലാ അൻഹ സുഗന്ധം പുരട്ടിക്കൊടുത്തു എന്ന് സഹീഹായ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ വൃത്തിയായി കഴിഞ്ഞതിന്റെ ശേഷം നമ്മളിപ്പോഴും ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല, ഡ്രസ്സ് മാറിയിട്ടേയുള്ളൂ. ഇഹ്റാമിൽ നമ്മൾ ഉംറയിൽ പ്രവേശിച്ചു എന്ന് പറയണമെങ്കിൽ ആ പ്രഖ്യാപനം നമ്മൾ നാവുകൊണ്ട് ഉച്ചരിക്കണം. അതിവിടെ സംഭവിച്ചിട്ടില്ല. അതിന്റെ മുമ്പ് അവിടെയുള്ള പള്ളിയിൽ നമ്മൾ എത്തിപ്പെടുന്ന സമയം വല്ല ജമാഅത്ത് നമസ്കാരവും നടക്കുന്ന അവസരമാണെങ്കിൽ ആ പള്ളിയിൽ കയറി ആ ജമാഅത്തിൽ പങ്കെടുത്തതിന്റെ ശേഷം മാത്രം നാം അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന് ചൊല്ലുക. അതല്ല, അവിടെ ഇപ്പോൾ നമസ്കാരമൊന്നും നടക്കാത്ത അവസരമാണ്. നമ്മളെത്തിയത് പാതിരക്കാണ്, അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പാണ്, ഇല്ലെങ്കിൽ സുബഹി കഴിഞ്ഞ് ലുഹുറിന്റെയും മുമ്പാണ്. സാധാരണ ഒരു ഫർദ് നമസ്കാരം നടക്കുന്ന അവസരമല്ലെങ്കിൽ ഇഹ്റാമിന് വേണ്ടി നിങ്ങളൊരു പ്രത്യേകം രണ്ട് റക്അത്ത് നമസ്കരിക്കണമെന്നില്ല. മറിച്ച് ഏതെങ്കിലും ഒരു നമസ്കാരത്തിന്റെ പിറകെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ഉളു എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് റക്അത്ത് സുന്നത്തുണ്ട്. ആ നിയത്തോടുകൂടി ഒരു രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചതിന്റെ ശേഷം ആ പള്ളിയിൽ നിന്നിറങ്ങി നാം ഇങ്ങനെ ചൊല്ലുക, അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. ഇതോടുകൂടി നാം ഉംറയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മുടെ വാഹനത്തിൽ തന്നെ മടങ്ങി യഥാസ്ഥാനത്തിരിക്കുന്നു. നമ്മുടെ വാഹനം മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്നു. ഈ അവസരത്തിൽ ഇനി നമുക്ക് ചെയ്യുവാനുള്ളത് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞ് ഉംറയിൽ നാം ഔദ്യോഗികമായി പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്
പരിശുദ്ധ കഴമാലയത്തിന്റെ സമീപത്തെത്തുവോളം തെൽബിയത്ത് ചൊല്ലലാണ്. എന്താണ് തെൽബിയത്ത്? നിങ്ങൾക്കെല്ലാവർക്കും മനഃപ്പാഠമുണ്ടാകും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതാണ് തെൽബിയത്തിന്റെ വാചകങ്ങൾ. എന്താണ് ആ പറയുന്നത്? അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടിതാ നിന്റെ ദാസൻ വരുന്നു, നിന്റെ അടിമ ഇതാ നിന്റെ വീട് ലക്ഷ്യം വെച്ചുകൊണ്ടിതാ വരുന്നു, നീ വിളിച്ചിട്ടാ വിളിക്കുത്തരം ചെയ്തുകൊണ്ടാണ്. ഹജ്ജ് ചെയ്യാൻ വേണ്ടി കഴിവുള്ള ആളുകളെ, എന്റെ വിശുദ്ധ കഴബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ വരൂ എന്ന പടച്ചതമ്പുരാന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടിതാ നാഥ ഞങ്ങളിതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കാളിയുമില്ല, നീ ഏകനാണ്, നിന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, നിനക്ക് വേണ്ടി മാത്രമേ ഞങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയുള്ളൂ, നിനക്ക് വേണ്ടി മാത്രമേ ഞങ്ങൾ അറവ് നടത്തുകയുള്ളൂ, നിന്റെ പേരിൽ മാത്രമേ ഞങ്ങൾ സത്യം ചെയ്യുകയുള്ളൂ, ഞങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനും നിയന്താവുമായ നാഥ നീയല്ലാതെ ഞങ്ങൾക്കൊരു ഇലാഹില്ലവർ ആരാധ്യനില്ല, ലാ ശരീകലക നിനക്കൊരു പങ്കുകാര്യമില്ല, ഇന്നൽ ഹംദ മുഴുവൻ സ്തുതിയും, വൻ നിഅമത ലക വൽ മുൽക് എല്ലാ അനുഗ്രഹങ്ങളും നിന്റേതാണ്, അതുകൊണ്ട് എല്ലാ സ്തുതിയും നിനക്ക് തന്നെയാണ്, എല്ലാ അധികാരങ്ങളും നിനക്കാണ്, ലാ ശരീകലക നിനക്കൊരു പങ്കുകാര്യമില്ല, ലബ്ബൈക് നിനക്ക് ഉത്തരം ചെയ്തുകൊണ്ടിതാ നിന്റെ അടിയൻ വരുന്നു എന്ന പ്രഖ്യാപനം തൽബിയത്ത് യാത്രാവാഹനത്തിൽ വെച്ച് ഉറക്കമുഴക്കിക്കൊണ്ടാണ് നമ്മുടെ യാത്രാവാഹനം നീങ്ങേണ്ടത്. ഇതാണ് തൽബിയത്ത്. ഈ തൽബിയത്ത് ചൊല്ലുമ്പോൾ യാന്ത്രികമായി ഉച്ചരിക്കുന്ന അവസ്ഥയല്ല നമുക്കുണ്ടായിരിക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. നാം ഉച്ചരിക്കുന്ന മുദ്രാവാക്യത്തിന്റെ ആശയം നമ്മൾ ഓർക്കണം. എന്താണ് ഞാൻ ഈ പറയുന്നതെന്ന ബോധം വേണം. ഞാൻ എന്താണ് എന്റെ റബ്ബിനോട് പ്രഖ്യാപിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് പറയണം. തൗഹീദിന്റെ കറകളഞ്ഞ ഏകദൈവ ആരാധനയുടെ ഏറ്റവും വലിയ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്ന മുദ്രാവാക്യമാണ്, പ്രഖ്യാപനമാണ് നമ്മുടെ തൽബിയത്തിലൂടെ നാം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തൊരുപാട് ജനങ്ങൾ സൃഷ്ടാവായ അല്ലാഹുവിന് പുറമെ പലരെയും ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, പലരോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പലർക്കും നേർച്ച വഴിപാടുകൾ ചെയ്യുന്നു, പലരുടെ പേരിലും ബലി നടത്തുന്നു, പലരുടെ പേരിലും സത്യം ചെയ്യുന്നു. ഞാനങ്ങനെയല്ല, എനിക്കെന്റെ റബ്ബ് മാത്രമാണുള്ളത്, എന്റെ സൃഷ്ടാവ് അവനാണ്, എന്റെ സംരക്ഷകൻ അവനാണ്, അവനെ മാത്രം ആരാധിക്കുകയാണ് എന്റെ ഉത്തരവാദിത്തം, എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എന്റെ റബ്ബ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നാഥ ഞാനതിന് സന്നദ്ധനാണ് എന്ന് ഉറക്കെ യഥാർത്ഥമായ കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ശിർക്കിനെതിരെയുള്ള നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ പ്രതിഷേധമാണ് നാം നമ്മുടെ തൽബിയത്തിലൂടെ പ്രഖ്യാപിക്കുന്നത്, പ്രഖ്യാപിക്കേണ്ടത്. ആ ആശയം, ആ കാതൽ, ആ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് വേണം വിശുദ്ധ ഭൂമിയിലേക്ക് തൽബിയത്തും മുഴക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോകുവാൻ. അങ്ങനെ തൽബിയത്തും മുഴക്കി വിശുദ്ധ രാജ്യത്തെത്തിക്കഴിഞ്ഞാൽ നമുക്ക് താമസിക്കുവാൻ നിശ്ചയിക്കപ്പെട്ട റൂമുകളിലേക്കാണ് നമ്മൾ ആദ്യമായി കയറി ചെല്ലുന്നത്. അവിടെ എത്തി നമ്മുടെ യാത്രാ സാമഗ്രികളെല്ലാം ഒരു ഭാഗത്ത് വെക്കണം നമുക്ക്. അതിന്റെ ശേഷം അല്പസമയം വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാവുന്നതാണ്. മൂത്രമൊഴിക്കണമെങ്കിൽ മൂത്രമൊഴിക്കാം, എന്തെങ്കിലും പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാം, വിരോധമില്ല. വീണ്ടും ഉദൂബ് പുതുക്കണമെന്ന നിബന്ധന മാത്രമേയുള്ളൂ. ഭക്ഷണം കഴിക്കുകയോ അല്പം റെസ്റ്റ് എടുക്കുകയോ ഒന്നും ചെയ്യുന്നതിന് വിരോധമില്ല. എന്നാൽ പുരുഷന്മാർ അവരുടെ തലമടക്കുകയോ ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങളൊന്നും ധരിക്കുകയോ ചെയ്യാനിടവരരുത്. അതേപോലെ തന്നെ സ്ത്രീകൾ മുഖം മറക്കുകയോ കയ്യിൽ ഗ്ലൗസ് ധരിക്കുകയോ മുൻകൈയിൽ ധരിക്കുകയോ മറക്കുകയോ ചെയ്യുന്ന അവസ്ഥയും ഇല്ലാതിരിക്കണം. അവർക്ക് സോക്സ് ധരിക്കാം, എന്തും ധരിക്കാം. പുരുഷനെ പോലെയുള്ള വസ്ത്രധാരണത്തിന്റെ വിഷയത്തിലുള്ള ആ കൃത്യമായ രൂപത്തിലുള്ള ഈ നിബന്ധനകളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. ഇനി നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന് നാം പുറപ്പെടുന്നത് നേരെ പള്ളിയിലേക്കാണ്, പരിശുദ്ധ കഴബാലയത്തിന്റെ സമീപത്തേക്കാണ് നമ്മൾ പോകുന്നത്. പരിശുദ്ധ കഴബയിലെത്തണമെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ പള്ളിക്കകത്താണ് കഴബയുള്ളത്. ചുറ്റുഭാഗവും പള്ളിയാണ്.
നടുമുറ്റത്തിലാണ് പരിശുദ്ധ കഴബാലയമുള്ളത്. അതുകൊണ്ട് നമുക്ക് ആദ്യം പ്രവേശിക്കേണ്ടത് മസ്ജിദുൽ ഹറാമിലേക്കാണ്, അഥവാ പരിശുദ്ധ കഴബാലയത്തിന്റെ ചുറ്റുഭാഗവും മേൽഭാഗം മേൽക്കൂരയില്ലാത്ത തുറന്ന തവാഫ് ചെയ്യുവാനുള്ള നടുമുറ്റമാണ്. ആ നടുമുറ്റത്തിന്റെയും ചുറ്റുഭാഗം കാണുന്നതാണ് മസ്ജിദുൽ ഹറാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നാമത്തെ പള്ളി. ഒരു റക്അത്ത് നമസ്കാരത്തിന് മറ്റുള്ള പള്ളികളിലേതിനേക്കാൾ 100,000 പ്രതിഫലം വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള പുണ്യം പാകപ്പെട്ട ശറഫാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മസ്ജിദാണ് മസ്ജിദുൽ ഹറാം. ആ പള്ളിയിലൂടെ കടന്നിട്ട് വേണം നമുക്ക് പരിശുദ്ധ കഴബാലയത്തിന്റെ സമീപത്തെത്തുവാൻ. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകൾ ഇപ്പോൾ പാലിക്കേണ്ടതുണ്ട്. ഏത് പള്ളിയിൽ കയറുമ്പോഴും ഒരേ നിബന്ധന തന്നെയാണ്. നിങ്ങൾ സാധാരണ പള്ളികളിൽ പ്രവേശിക്കുമ്പോൾ വലതുകാല് വെച്ചുകൊണ്ട് കടക്കണം എന്ന് നബി കരീം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇതുപോലെ വലതുകാൽ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാഹി, അതല്ലെങ്കിൽ അഊദു ബില്ലാഹിൽ അദീം ബിവജ്ഹിഹിൽ കരീം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ വിശദമായി നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇത്രമാത്രം പറയുക, ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക. ഇത്രമാത്രമെങ്കിലും നമുക്കൊക്കെ അറിയാമല്ലോ. സാധാരണ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നാം ചൊല്ലാറുള്ളതാണ് ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ ഇതാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി, ശാന്തിയും റബ്ബിന്റെ വക്കൽ നിന്നുള്ള എല്ലാ സമാധാനങ്ങളും രക്ഷയും അല്ലാഹുവിന്റെ ദൂതനായ നബി കരീമിന്റെ മേൽ വർഷിക്കുമാറാകട്ടെ. ഇതും പറഞ്ഞിട്ട് അല്ലാഹുമ്മ അല്ലാഹുവേ ഇഫ്തഹ്ലീ, നീ എനിക്ക് തുറന്നു തരേണമേ, എന്റെ മുമ്പിൽ മലർക്കെ തുറക്കേണമേ, അബ്വാബ റഹ്മതിക നിന്റെ കാരുണ്യത്തിന്റെ നിന്റെ അനുഗ്രഹത്തിന്റെ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ വാതിലുകൾ ഈ സാധുവായ ദാസന് വേണ്ടി നീ മലർക്കെ തുറക്കേണമേ എന്ന അപേക്ഷയോടുകൂടി വിനയത്തോടുകൂടി നാം സാധാരണ പള്ളിയിൽ പ്രവേശിക്കും പോലെ ഈ പവിത്രമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിലേക്കും നാം പ്രവേശിക്കുക. അത് തന്നെ ആദ്യം പ്രവേശിക്കുമ്പോൾ സാധ്യമാകുമെങ്കിൽ സഫായുടെയും മർവായുടെയും ഇടക്കുള്ള ബാബുസലാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കവാടമുണ്ട്, ഒരു ഗേറ്റുണ്ട്, അതിലൂടെ പ്രവേശിച്ചെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ അതും തിരഞ്ഞു പോകണമെന്നില്ല. പരിശുദ്ധ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുവാൻ അല്ലെങ്കിൽ കഅബാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ മസ്ജിദുൽ ഹറാമിന് 70 വാതിലുകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ പോയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും വ്യത്യസ്തങ്ങളായ പേരുകളിൽ ഇന്ന പേരിലുള്ള ബാബ് എന്ന പേരിൽ 70 വാതിലുകൾ മസ്ജിദുൽ ഹറാമിന് നിലവിലുണ്ട്. ഇതിൽ ഏത് കവാടത്തിലൂടെയും നമുക്ക് പ്രവേശിക്കാം. ബാബുസലാമിലൂടെയാകുമ്പോൾ പ്രാധാന്യമുണ്ടെന്ന് മാത്രം. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നാം നേരെ പോകുന്നത് നമ്മുടെ പള്ളിയുടെ നടുമുറ്റത്തേക്കാണ്. നടുമുറ്റത്തെത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധ കഴബ നമുക്ക് വ്യക്തമായി തന്നെ കാണാം. ഏതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഈ കാലഘട്ടം അത്രയും കേട്ടുകേൾവി മാത്രമുള്ള, 5 തന്റെ നിർബന്ധ നമസ്കാരങ്ങളിലും അല്ലാത്ത സുന്നത്തായ ഐച്ഛികമായ നമസ്കാരങ്ങളിലും ഏതൊരു വീട്ടിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നുവോ താൻ നമസ്കരിച്ചിരുന്നത്, ആ പരിശുദ്ധ ഭവനത്തെ തന്റെ 2 അവൻ കണ്ണുറയെ കാണുന്ന ഒരവസരമാണത്. രോമങ്ങൾ എഴുന്നേറ്റു നിൽക്കും, കണ്ണുകൾ സജലങ്ങളാകും, കണ്ണുനീര് ധാരധാരയായി ഒഴുകും. പരിസരബോധം പോലും മറക്കുന്ന ഒരു നിമിഷമാണ് വിശുദ്ധ കഴബാലയത്തെ കാണുന്ന ഒന്നാമത്തെ ആ ദർശനാവസരം. ആ അവസരത്തിൽ നാം നമ്മുടെ നാഥനോട് പ്രാർത്ഥിക്കുക. കാരണം മനസ്സിന്റെ ആ അവസരത്തിലുള്ള ഭക്തിയുടെ പാരവശ്യത്തിനിടയ്ക്ക് നമ്മുടെ പ്രാർത്ഥന ഏറെ അല്ലാഹു സ്വീകരിച്ചേക്കും. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി നാം ഇനി പോകുന്നത് നമുക്ക് തവാഫ് എന്ന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടിയാണ്. എന്താണ് തവാഫ് എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ കഴബാലയത്തിന് ചുറ്റും 7 7 ചുറ്റ് പൂർത്തിയാക്കുക, ഇതാണ് തവാഫ്. തവാഫ് ആരംഭിക്കേണ്ടത് ഹജറുൽ അസ്വദ് വെച്ച മൂലയുടെ ഭാഗത്ത് നിന്നാണ്. സാധിക്കുമെങ്കിൽ തവാഫ് ആരംഭിക്കുമ്പോൾ ഹജറുൽ അസ്വദിനെ പോയി ചുംബിക്കണം. പക്ഷേ ഇപ്പോൾ തന്നെ ഉറപ്പു തരുന്നു നമുക്കതിന് സാധിക്കുകയില്ല. ഹജറുൽ അസ്വദിനെ ചുംബിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസകരമായ ഒരു കാര്യമാണ്. കാരണം ആ ഭാഗത്ത് ശക്തമായ തിരക്കാണ് എല്ലാ കാലഘട്ടങ്ങളിലും. മുത്തണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് പോലും
മുത്താൻ കഴിയാറില്ല. വളരെയധികം തടിയെടുത്ത് കാണിക്കുന്ന ആളുകൾക്കും പലപ്പോഴും അതിന് സാധിക്കാറില്ല. മുത്തണം എന്ന ആശ പലപ്പോഴും നിറവേറാറുള്ളത് തിരക്ക് കുറഞ്ഞ സഫർ മാസത്തിലോ അല്ലെങ്കിൽ റബീലോ അല്ല അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പോകുമ്പോഴാണ്. ആദിരാവ് കഴിഞ്ഞ് തവാഫിന് വേണ്ടി ഇറങ്ങുമ്പോൾ അല്പം ഒരു ചെറിയ തിരക്കോടുകൂടി നമുക്ക് മുത്താൻ സാധിച്ചെന്ന് വരും. അതുകൊണ്ട് ഹജ്ജിന് പോകുമ്പോ ഈ അവസരത്തിൽ ഏതായാലും മുത്തുവാൻ സാധിക്കുകയില്ല. അതൊരു സുന്നത്ത് മാത്രമാണ്. എന്നാൽ കൂട്ടത്തിൽ പോകുന്ന പല ആളുകളും ഒരുപക്ഷെ വിചാരിക്കും, ഇത്രയും കാശ് ചെലവഴിച്ചു പോയിട്ട് ആ കല്ലെന്ന് മുത്താവിനെ എന്തിനാണ് ഞാൻ ഈ ആരോഗ്യവുമായി തിരിച്ചു വരുന്നത്? അങ്ങനെ ആരും ശ്രദ്ധിക്കരുത്. കാരണം ഇതൊരു സുന്നത്ത് മാത്രമാണ്. ഒരു സുന്നത്തെടുക്കുന്നതിന്റെ പേരിൽ നിങ്ങളാരും ഹറാം ചെയ്യാൻ ഇടവരരുത്. വിശുദ്ധ കഅബാലയത്തിന്റെയും ഹറമിന്റെ പരിധിക്കകത്ത് വെച്ചുകൊണ്ട് ഒരു ജീവിയെ വേട്ടയാടാൻ പാടില്ല, ഒരു മനുഷ്യനെ ദ്രോഹിക്കാൻ പാടില്ല, ഒരാളെ ചീത്ത പറയാൻ പാടില്ല, മനഃപൂർവ്വം ഒരാളുടെ കാലിൽ ചവിട്ടാൻ പാടില്ല, മനഃപൂർവ്വം ഒരാളെ നമ്മൾ കൈകൊണ്ട് വകഞ്ഞു മാറ്റാൻ പാടില്ല, തള്ളാൻ പാടില്ല, കൈകൊണ്ട് ഇടികൂടാൻ പാടില്ല, മനഃപൂർവ്വം തിക്കിത്തിരക്ക് സൃഷ്ടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ചുറ്റും വന്നു ചേർന്നിട്ടുള്ള പടച്ചതമ്പുരാന്റെ അതിഥികളെ നാം മനോവിഷമത്തിൽ അകപ്പെടുത്തുവാനോ ശാരീരികമായി അവരെ ദ്രോഹിക്കുവാനോ പാടില്ല. അവിടെ വെച്ച് അങ്ങനെ ചെയ്യുന്നത് മഹാപാതകമാണെന്ന് മനസ്സിലാക്കുക. വിശുദ്ധ ഭൂമിയിൽ വെച്ച് മനഃപൂർവ്വം ഒരാളെയും ദ്രോഹിക്കുവാൻ ഇടവരരുത്. ആ ദ്രോഹത്തിന് കാരണമായി തീരും ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് ചുംബിക്കാൻ പോയാലെന്ന് നിങ്ങൾ അറിയുക. എന്താണ് കാരണം? മറ്റുള്ളവരെ, പ്രായക്കൂടുതലുള്ളവരെയും സ്ത്രീകളെയുമൊക്കെ രണ്ട് കൈയിലെയും മുട്ടുകൊണ്ട് വകഞ്ഞു മാറ്റി ഇടിച്ചാലല്ലാതെ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഹജറുൽ അസ്വദ് മുത്തുന്നത് പോയിട്ട് കാണാൻ വരെ അവസരം ലഭിക്കുകയില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ പോകരുത്, ഹറാം ചെയ്യാൻ പോകരുത്. അവിടെ ആ ഭാഗത്തെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നിലൊരു കാര്യങ്ങളാണ് ചെയ്തത്. തിരക്കില്ലെങ്കിൽ പ്രവാചകൻ മുത്തിയിട്ടുണ്ട്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ലിനെ കൈകൊണ്ട് ദൂരെ നിന്ന് തൊടുകയും എന്നിട്ട് ആ കൈ മുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനും സാധിക്കാതെ വന്നപ്പോൾ ഹജറുൽ അസ്വദ് നിൽക്കുന്ന കോർണറിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ആ ഭാഗത്തേക്ക് വലത് കൈ കൊണ്ട് ഇങ്ങനെ ഉയർത്തുകയും എന്നിട്ട് വെറുതെ ആംഗ്യം കാണിക്കുകയും, ആ കൈ മുത്തിയിട്ടില്ല, വെറുതെ ആ കൈ കൊണ്ട് ആംഗ്യം കാണിക്കുകയുമാണ് മൂന്നാമത്തെ രീതി. ഈ മൂന്നാമത്തെ രീതിക്കായിരിക്കും സഹോദരങ്ങളെ നമുക്ക് പ്രാധാന്യം കൽപ്പിക്കുവാൻ തോന്നുക. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരക്കിന്റെ ആ ആധിക്യം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകും. ആദ്യം പറഞ്ഞ രണ്ട് രീതിയും ഇവിടെ പ്രായോഗികമല്ല, മൂന്നാമത്തെ രീതി മാത്രമാണ് ഇപ്പോൾ കരണീയമെന്ന്. അതുകൊണ്ട് നമ്മൾ തവാഫ് ആരംഭിക്കുകയാണ്. എങ്ങനെ ആരംഭിക്കുന്നു? ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്. അവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. തുടങ്ങിയിട്ട് അവിടെ തന്നെ എത്തിയാലാണ് ഒരു ചുറ്റായി കണക്കാക്കപ്പെടുന്നത്. പരിശുദ്ധ കഅബാലയത്തിന്റെ നാല് മൂലകളാണുള്ളത്. ആ നാല് മൂലകളിൽ ഒരു മൂലയെ മാത്രമാണ് ചുംബിക്കുവാൻ അനുവാദമുള്ളത്. ശക്തമായി പഠിച്ചു വെക്കുക. ഒരു മൂലയെ മാത്രമാണ് ചുംബിക്കുവാൻ അനുവാദമുള്ളത്. അത് ഹജറുൽ അസ്വദുള്ള മൂലയാണ്. മറ്റൊരു മൂലയിലും ചുംബിക്കുവാൻ അനുവാദമില്ല. അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. എങ്ങനെയാണ് വ്യക്തമായി മനസ്സിലാക്കുവാൻ പറ്റുക? തറയിൽ, മാർബിൾ വിരിച്ച തറയിൽ ബ്രൗൺ കളറിലുള്ള മാർബിൾ കൊണ്ട് ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. പള്ളിയുടെ നടുമുറ്റം തീരുവോളം, ഹജറുൽ അസ്വദിന്റെ മൂലയിൽ മുതൽ പള്ളിയുടെ നടുമുറ്റം അവസാനിക്കുവോളം ഈ നിലക്കുള്ള ബ്രൗൺ കളറിലുള്ള ഒരു ലൈൻ കോർണറിൽ നിലത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. ആ ലൈനിൽ കയറി നിന്നാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മളിപ്പോൾ ഹജറുൽ അസ്വദിന്റെ കൃത്യമായ നേരെയാണ് നിൽക്കുന്നത് എന്ന്. അവിടെ നിൽക്കുക. അവിടെ നിന്ന് ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് മാത്രം പറയുക. ഇനി നിങ്ങൾ തവാഫ് ആരംഭിക്കുകയാണ്. തവാഫ് ആരംഭിക്കുമ്പോൾ പരിശുദ്ധ കഅബാലയം നിങ്ങളുടെ ഇടതുവശത്താണ്, വലതുവശത്തല്ല. നമ്മുടെ നാട്ടിൽ പറയും വലം വെക്കുക എന്ന്. വലം വെക്കലല്ല, ഇവിടെ നേരെ മറിച്ചാണ്, ഇടം വെക്കുകയാണ്. കാരണം ഇടതുഭാഗത്താണ് നമ്മുടെ കഅബാലയം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ തിരിഞ്ഞു വരുന്നത്. ക്ലോക്ക് വൈസിലല്ല, അതിന് നേരെ വിരുദ്ധമായാണ് നമ്മൾ തവാഫിന്റേതായ രൂപം അവിടെ നിർവഹിക്കുന്നത് എന്നർത്ഥം. തവാഫ് ആരംഭിക്കുന്ന അവസരത്തിൽ പ്രത്യേകമായി ചൊല്ലൽ നിർബന്ധമായ ദിക്റുകളൊന്നുമില്ല. ആവശ്യം നിങ്ങൾക്ക് ചൊല്ലേണ്ടതുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ഈ പ്രാർത്ഥന അതും നിർബന്ധമല്ലെന്ന് മനസ്സിലാക്കുക. ഒരു സുന്നത്ത് മാത്രമാണ്.
കഴിയുമെങ്കിൽ നിങ്ങളത് പഠിക്കുക, എന്നിട്ട് അതിന്റെ ആശയം അറിഞ്ഞുകൊണ്ട് തവാഫിന്റെ വേളയിൽ തന്നെ നിങ്ങളത് ചൊല്ലുക. എന്താണ് അവസരത്തിൽ നമ്മൾ ചൊല്ലുന്നത്? അല്ലാഹുമ്മ ഈമാനൻ ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹ്ദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയ്യിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയേയുള്ളൂ. എന്താണ് ആ പറഞ്ഞത്? അല്ലാഹുമ്മ ഈമാനൻ ബിക, പടച്ചവനെ നിന്നിൽ സമ്പൂർണമായി വിശ്വസിച്ചുകൊണ്ട്, അതേപോലെ തന്നെ വതസ്ദീഖൻ ബികിതാബിക, നിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിനെ 100% അംഗീകരിച്ചുകൊണ്ടും, വഫാഅൻ ബിഅഹ്ദിക, നിന്നോടെടുത്ത കരാറുകളെയും ഉടമ്പടികളെയും പൂർത്തീകരിച്ചുകൊണ്ടും, വത്തിബാഅൻ ലിസുന്നത്തി നബിയ്യിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടും ഞാനിതാ ഈ കർമ്മം ആരംഭിക്കുന്നു എന്ന ആശയം അറിയിക്കുന്ന ആ പ്രാർത്ഥനാ വചനം അല്ലെങ്കിൽ ആ ദിക്ർ ഉരുവിട്ടുകൊണ്ട് നമ്മൾ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് വരച്ചിട്ടുള്ള ആ ലൈനിൽ നിന്ന് പതുക്കെ മുന്നോട്ട് നീങ്ങി തുടങ്ങുക. അങ്ങനെ നീങ്ങി തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം ഹജറുൽ അസ്വദുള്ള മുലയിൽ തന്നെ പരിശുദ്ധ കഅബാലയത്തിന്റെ വാതിലുള്ളത്. ഭൂമിയിൽ നിന്ന് സമനിരപ്പിൽ നിന്ന് 7 അടിയോളം പൊക്കത്തിലാണ് പരിശുദ്ധ കഅബാലയത്തിന് സ്ഥാപിച്ചിട്ടുള്ള ഏക ഡോറുള്ളത്. സ്വർണം കൊണ്ടുള്ള ആ വാതിൽ തുറക്കുകയില്ല. അത് പ്രത്യേക കൊല്ലത്തിൽ 1-2 തവണ മാത്രമേ തുറക്കാറുള്ളൂ. സംസം വെള്ളവും പനിനീരും മറ്റുള്ള സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ കഅബാലയം വർഷത്തിൽ 1-2 തവണ കഴുകുമ്പോൾ മാത്രമാണ് കഅബാലയം തുറക്കാറുള്ളത്. അപ്പോൾ പരിശുദ്ധ കഅബാലയത്തിന്റെ വാതിൽ അടഞ്ഞുകിടക്കും എന്നർത്ഥം. അതിന്റെയും മുമ്പിലായി നിങ്ങൾ തവാഫ് ആരംഭിക്കുമ്പോൾ തന്നെ ഒരു പളുങ്കുകൂട് കാണുവാൻ സാധിക്കും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ചിത്രത്തിൽ. എന്താണ് അവിടെയുള്ളത്? അത് മഖാമു ഇബ്രാഹീമാണ്. മഖാമു ഇബ്രാഹീമ പളുങ്കുകൂടല്ല, ആ പളുങ്കുകൂടിന്റെ അകത്ത് ഒരു ശിലയുണ്ട്, ഒരു കല്ലുണ്ട്. ആ കല്ല് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബിയും കൂടെ പരിശുദ്ധ കഅബാലയം പടുത്തുയർത്താൻ വേണ്ടി കയറി നിന്നിരുന്ന കല്ലാണ്. ബാപ്പയതിൽ കയറി നിൽക്കും, മകൻ കല്ല് കൊണ്ടുവന്നു കൊടുക്കും. അങ്ങനെ ഓരോ ചുമരിന്റെ 4 ഭാഗവും പടുത്ത് പൂർത്തിയായപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അത് പരിശുദ്ധ കഅബയുടെ ഒരു മൂലയിൽ ഇട്ടിരിക്കുകയായിരുന്നു. പിന്നീട് കാലം കുറെ കഴിഞ്ഞപ്പോൾ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് ഇടയ്ക്ക് ഒരു കല്ലറ സൗകര്യമായപ്പോൾ മാറി മാറി വന്ന ഭരണാധികാരികൾ അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ആദ്യകാലത്ത് ഇതൊരു പ്രത്യേകമായ കുബ്ബക്കുള്ളിൽ പുറമേക്ക് കാണാത്തവണ്ണം ഒരു ഇരുമ്പിന്റെ ഡോമിനുള്ളിലാക്കി മറച്ചു വച്ചിരിക്കുകയായിരുന്നു. പിന്നീട് സൗദി ഭരണകൂടം വരുന്നതിന്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ വിശാലമായ നിലക്കുള്ള ഒരു പരിവർത്തനത്തിന് അത് വിധേയമാക്കുകയും എന്നിട്ട് പുറമേ നിന്ന് ആളുകൾക്ക് എത്തി നോക്കിയാൽ കാണാവുന്ന നിലക്ക് ആ കല്ല് ഉള്ളിൽ വെച്ചുകൊണ്ട് പളുങ്ക് കൂട്ടിൽ പ്രത്യേകമായ ഗ്രിൽസുകളോടുകൂടി അവിടെ ഉറപ്പിക്കുകയും ചെയ്തവരാണ് മഖാമു ഇബ്രാഹിം എന്ന പേരിൽ കാണപ്പെടുന്നത്. ഞാനിത് പറഞ്ഞു വന്നത് തവാഫിന്റെ അവസരങ്ങളിൽ പല വിവരമില്ലാത്ത ആളുകളും ഈ പളുങ്കുകൂട്ടിന്റെ തൊട്ടുകൊണ്ട് ചുംബിക്കുവാനും കെട്ടിപ്പിടിക്കാനും കരയാനും ഉമ്മവെക്കാനും ഒക്കെ തയ്യാറാകാറുണ്ട്. അങ്ങനെ ഒരു സുന്നത്തില്ല. വിശുദ്ധ കഅബാലയത്തിന്റെ പോരും പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തല്ലാതെ മുത്തുവാൻ നമുക്ക് അവസരമില്ല. തൊടുവാൻ തൊട്ടുവന്നിക്കുവാൻ അവസരമുള്ളത് ഒന്നാമത്തെ മൂല മുതൽ എണ്ണുകയാണെങ്കിൽ, ഹജറുൽ അസ്വദുള്ള മൂല മുതൽ എണ്ണുകയാണെങ്കിൽ ആ മൂലയും കഴിഞ്ഞ് 2, 3, 4 മൂല, ആ മൂലക്ക് റുക്നുൽ യമാനി എന്നാണ് പേര്. അവിടെ എത്തുമ്പോൾ ആ കോർണറിൽ കൈകൊണ്ട് സാധിക്കുമെങ്കിൽ കൈകൊണ്ട് വെറുതെ ഒന്ന് തൊട്ട് വന്നിക്കുക, അതിനെ ചുംബിക്കുകയോ കൈ ചുംബിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. അതിനും സാധ്യമല്ലെങ്കിൽ ആ ഭാഗത്തെത്തുമ്പോൾ കൈ ഉയർത്തേണ്ട ആവശ്യം പോലുമില്ല. സാധിക്കുമെങ്കിൽ ആ കോർണറിൽ കൈകൊണ്ടൊന്ന് തടവുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പൊ തവാഫിനിടയ്ക്ക് കാണുന്ന ഈ മഖാമു ഇബ്രാഹിമിൽ തൊടാനോ ചുംബിക്കാനോ പോകരുത്. അതുപോലെ തന്നെ പരിശുദ്ധ കഅബാലയത്തിന്റെ ചുമരിന്മേൽ തൊടാനോ ചുംബിക്കുവാനോ അവിടെ കെട്ടിപ്പിടിക്കുവാനോ ബഹളം വെക്കുവാനോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കരുത്. ഇങ്ങനെ കഅബാലയം ഇങ്ങനെ ചുറ്റി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ 4 കോർണറിൽ എത്തുമ്പോൾ സാധിക്കുമെങ്കിൽ കൈകൊണ്ടൊന്ന് തടവി ആ മൂലയെ വന്ദിക്കുക. ഹജറുൽ അസ്വദിനെ തന്നെ വന്ദിക്കുന്നത് ആ കല്ലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലക്കോ ഒരു പ്രത്യേകതയുണ്ടായതുകൊണ്ടല്ല. ആ കല്ല് നമുക്കൊരു ഉപകാരവും ചെയ്യുന്ന കല്ലല്ല, ഒരു ഉപദ്രവവും ചെയ്യുന്ന കല്ലല്ല,
ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് ചെന്നെത്തിയിട്ട് ആ ഹജറുൽ അസ്വദിനെ മുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ കല്ലേ, എന്തിനാണ് കല്ലേ എന്ന് വിളിച്ചത്? കല്ല് കേൾക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, കല്ല് കേൾക്കാനുമല്ല, എന്റെ കൂടെയുള്ള മറ്റുള്ള സഹാബിമാരെ കേൾപ്പിക്കുകയാണ്. ഇനി അഴലമു, തീർച്ചയായും എനിക്കറിയാം, അന്നക ഹജറുൻ, നീ വെറും ഒരു കല്ലാണ്, ലാ തളുറു വലാ തൻഫഉ, നീ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യില്ല എന്നെനിക്കറിയാം. പക്ഷേ വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബൽതുകി, അള്ളാഹുവിന്റെ റസൂല് നിന്നെ ചുംബിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, മാ ഖബ്ബൽതുകി, ഈ ഉമറും നിന്നെ ചുംബിക്കുകയില്ലായിരുന്നു. റസൂലുള്ള മുത്തിയതുകൊണ്ട് മാത്രം നമ്മൾ മുത്തുകയാണ്, അതല്ലാതെ ആ കല്ലിൽ നിന്നെന്തെങ്കിലും ഉപകാരം പ്രതീക്ഷിച്ചിട്ടല്ല, ആ കല്ലിൽ നിന്നെന്തെങ്കിലും ഉപദ്രവത്തെ പേടിച്ചിട്ടുമല്ല. അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ ആ കല്ലിനെ മുത്താൻ പറഞ്ഞപ്പോൾ നാം മുത്തുന്നുവെന്നല്ലാതെ ആ കല്ലിൽ നിന്നെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടോ കോപം ഭയപ്പെട്ടുകൊണ്ടോ അല്ല എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാ പഠിപ്പിച്ചു. ഈ ആശയം ഇസ്ലാമിന്റെ വ്യക്തമായ ആശയമായി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന ചുറ്റൽ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് തന്നെ എത്തുമ്പോൾ ഒരു തവണ പൂർത്തിയായി. ഇനിയാണ് സംശയങ്ങൾ. ഇതിനിടയ്ക്ക് ഒരുപാട് സമയം കിട്ടും, പെട്ടെന്ന് തീരുക. നല്ല തിരക്കുള്ള അവസരത്തിൽ തവാഫ് ഒന്ന് ചൊരിചുറ്റി തീരണമെങ്കിൽ തന്നെ കുറെ സമയം പിടിക്കും. ഈ സമയത്തൊക്കെ എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ആളുകൾ ബേജാറിലാകുന്ന പ്രാളത്തിലാകുന്ന അവസരമാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കുവാനില്ല. നിങ്ങൾക്കറിയാവുന്നതെന്തും പ്രാർത്ഥിക്കാം. നിശ്ചിത പ്രാർത്ഥനകളില്ല, നിശ്ചിത ദിക്റുകളില്ല, നിശ്ചിത ദുആകളില്ല. നിങ്ങൾക്കറിയാവുന്ന ദിക്റുകൾ ചൊല്ലാം. സുബ്ഹാനല്ലാഹിക്കോ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങൾ, നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ, ലോക മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം പടച്ചതമ്പുരാന്റെ കൊട്ടാരത്തിന്റെ ചുറ്റുപാടവും നടക്കുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക, അതാണ് വേണ്ടത്. മനസ്സിൽ തട്ടിക്കൊണ്ട് പറയാൻ പറ്റിയ ഒരു സ്ഥാനം വേറെ അതല്ലാതെ ഇല്ല. അള്ളാഹുവിന്റെ വീടിന്റെ ചുറ്റുപാടവുമാണ് നാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കറക്കത്തിനിടയിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുക, പറയുക, കരഞ്ഞു പറയുക, നാഥാ എനിക്ക് നീയല്ലാതെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, നീയല്ലാതെ പറം കൊടുക്കുന്നവനില്ല, നീയല്ലാതെ എന്റെ സങ്കടമറിയുന്നവനില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അവരവരുടെ പ്രശ്നങ്ങൾ അവരവർക്കറിയാവുന്ന ഭയിലും ശൈലിയിലും രൂപത്തിലും പറയുക മാത്രമേ വേണ്ടൂ. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു വ്യക്തി ഉണ്ടാകും, കുറെ ആൾക്കാരെ പിന്നിൽ നിർത്തിയിട്ട് ഇങ്ങനെ ഒരു കടലാസും ചൊല്ലിക്കൊണ്ട് നീങ്ങുന്നു. അല്ലാഹുമ്മ എന്ന് അദ്ദേഹം പറയും. ബാക്കിയുള്ളവരും അല്ലാഹുമ്മ ഇങ്ങനെ കൂട്ടമായി ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും ബാക്കിയിലുള്ള ആളുകൾ മനസ്സിൽ തെറ്റാതെ പറയുന്നതെന്തെന്നറിയാതെ യാന്ത്രികമായി ഇയാൾ പറയുന്നത് ഇങ്ങനെ ഏറ്റുചൊല്ലിക്കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞുപോരുന്ന, ഇയാൾ തെറ്റുവായിച്ചാൽ ആ തെറ്റ് കൂട്ടുകാരും ആവർത്തിക്കുന്ന, മാത്രമല്ല ഒന്നാമത്തെ സെറ്റിൽ ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ സുമ്മയക്കൂലു നമ്മൾ പറയണം എന്ന് വായിക്കുമ്പോൾ ഇയാൾ സുമ്മയക്കൂലു എന്ന് വായിക്കും, പിന്നീടുള്ളവരും സുമ്മയക്കൂലു പിന്നെ പറയണം എന്ന് അവരും പറയും. ഇങ്ങനെയൊക്കെ അർത്ഥശൂന്യമായ ചില പ്രകടനങ്ങൾ ചില ആളുകളുടെ കെയർ ഓഫിൽ നേതൃത്വത്തിൽ അവിടെ നടക്കാറുണ്ട്. അത് വിവരക്കേടാണ്, അതിന്റെ ആവശ്യമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കാണ്, കൂട്ടത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന അവസരമാണ്. എന്താണ് കാരണമെന്നോ, ആ അവസരത്തിൽ നിങ്ങൾ കാണുകയാണ്, കണ്ണുറയെ കാണുകയാണ് പരിശുദ്ധ കഴബാലയത്തെ. ചരിത്രം നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുകയാണ്. എന്റെ നാഥൻ അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ തലമുറകളുടെ പാദസ്പർശനമേറ്റുകൊണ്ട് മഹത്തായ ഈ പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാമത്തെ വീടിന്റെ അരികിലാണ് ഞാനുള്ളത്. എന്റെ സങ്കടം എനിക്ക് നേർക്കുനേരെ പറയാൻ ഇതുപോലെ ഒരവസരമില്ല എന്ന മനസ്ഥിതിയോടുകൂടി റബ്ബിനോട് പറഞ്ഞോളൂ. ഭാഷയവിടെ പ്രശ്നമല്ല. അറബിയിൽ നിങ്ങൾക്ക് തുഴയറിയില്ലേ, പ്രശ്നമാക്കേണ്ടതില്ല. നിങ്ങളുടെ മനസ്സിൽ തട്ടിക്കൊണ്ട് നിങ്ങളുടെ റബ്ബുമായി നിങ്ങളുടെ മനസ്സ് ഗാഢമായി അടുക്കട്ടെ. ആ നിലക്കുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ചൊല്ലുക, പ്രത്യേകിച്ച് വേറെ പ്രാർത്ഥനകളൊന്നുമില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹജറുൽ അസ്വദിന്റെയും റുക്നുൽ യമാനി എന്ന് പറയുന്ന തൊട്ട് തടവേണ്ടുന്ന ഒരു മൂലയുണ്ട്. ആ മൂലയിൽ നിന്ന് ഹജറുൽ അസ്വദിലേക്ക് എത്തുന്നതിന്റെ മുമ്പുള്ള അല്പം സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പ്രാർത്ഥനകൾക്ക് പുറമെ
റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ ആദാബന്നാർ എന്ന പ്രാർത്ഥന അധികരിപ്പിക്കാറുണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത് മാത്രം. എന്തായതിനർത്ഥം? റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ ഞങ്ങൾക്ക് നീ ഇഹലോകത്ത് നല്ലൊരു തരേണമേ, വഫിൽ ആഖിറതി ഹസനതൻ പരലോകത്തിലും നീ ഞങ്ങൾക്ക് നല്ലൊരു തരേണമേ, വഖിനാ ആദാബന്നാർ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ റബ്ബേ എന്ന് റുകുനുൽ യമാനിയുടെയും ഹജറുൽ അസ്വദുള്ള മൂലയുടെയും ഇടക്കുള്ള പ്രത്യേക സ്ഥലത്ത് വെച്ച് നബി കരീം വർദ്ധിപ്പിച്ചിരുന്നു ആ പ്രാർത്ഥന എന്നുള്ളതുകൊണ്ട് ആ അവസരത്തിൽ നമ്മളും റബ്ബന ആതിന എന്ന പ്രാർത്ഥന അധികരിപ്പിക്കുക. നമുക്ക് മറവി പറ്റുകയില്ല. കാരണം ആ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഒരു മുഴക്കം കേൾക്കാൻ നമുക്ക് ജനങ്ങൾക്ക് റബ്ബന ആതിന എന്ന മുഴക്കം പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. അത്രയുമാണ്. അതോടുകൂടി നിങ്ങൾക്ക് ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് തന്നെ എത്തുമ്പോൾ ആ ലൈനിൽ തന്നെ നിന്നുകൊണ്ട് ഒരു ചുറ്റി നിങ്ങൾക്ക് പൂർത്തിയായാൽ വീണ്ടും നിങ്ങൾ ആ ലൈനിൽ തന്നെ നിന്നുകൊണ്ട് ഹജറുൽ അസ്വദുള്ള മൂലയിലേക്ക് കൈകൊണ്ട് ചൂണ്ടി കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച് ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് മാത്രം പറയുക. ചില ആളുകൾ കാണാ രണ്ട് കൈയൊക്കെ ഇങ്ങനെ കാണിക്കണം. ഹജറുൽ അസ്വദിന്റെ നേരെ രണ്ട് കൈ ഇങ്ങനെ കാണിക്കണമെന്നത്ര എന്തോ ഒരു സാധനം ഉന്തി തള്ളി നീക്കും പോലെയൊക്കെ കാണിക്കുക. അവിടെ ചെന്നിട്ട് പലത് കാഴ്ച നിങ്ങൾ കാണാൻ പറ്റും. അതിന്റെ ഒന്നും ആവശ്യമില്ല. വലത്തെ കൈകൊണ്ട് മാത്രം ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് മാത്രം പറയാം. രണ്ടാമത്തെ തവാഫ ചുറ്റാരംഭിക്കുകയായി. ഇങ്ങനെ ആദ്യം പറഞ്ഞ ക്രമത്തിൽ തന്നെ ഇങ്ങനെ രണ്ട് പിന്നെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാമത്തെ തവണ ആ മൂലയിൽ തന്നെ എത്തുമ്പോൾ നിങ്ങളുടെ തവാഫ് അവസാനിക്കും. ഇവിടെ തവാഫിൽ ശ്രദ്ധിക്കേണ്ടത് നാം ഇവിടെ നിന്ന് ചെന്ന് ആദ്യമായി നിർവഹിക്കുന്ന ആ തവാഫിൽ പുരുഷന്മാര് ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതുവരെ നമ്മൾ ആ തുണിയും അതുപോലെ തന്നെ ചുറ്റിപ്പൊതയുമായിരിക്കും. ചുറ്റിപ്പൊത എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ തോർത്തുമുണ്ടൊക്കെ ഇടുമ്പോലെ ഇട്ടിട്ടുണ്ടാവും. എന്നാൽ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ തവാഫ് ആരംഭിക്കുന്ന അവസരത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്താനുണ്ട് നിങ്ങളുടെ തട്ടത്തിന്. ആ പൊതക്കെ ഒരു ചേഞ്ച് വരുത്താനുണ്ട്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. സാധാരണ ഹാജിമാരി ഇഹ്റാമിന്റെ വേഷമെന്ന് നമ്മളുടെയൊക്കെ മനസ്സിൽ തെളിയാറുള്ള ആ വേഷമുണ്ടല്ലോ, അതായത് ഇങ്ങനെ വലത്തെ കക്ഷം ഒഴിവാക്കിയിട്ടുകൊണ്ട് ഈ ഭാഗം ചുമൽ ഒഴിവാക്കിയിട്ടുകൊണ്ട് ഇങ്ങോട്ട് ചുറ്റുന്ന ഇതിലൂടെ കക്ഷത്തിലൂടെ ഇങ്ങെടുത്തിട്ടുള്ള ആ പ്രത്യേകമായ ചുറ്റിപ്പൊതക്കൽ, അത് തവാഫ് അവസാനിക്കുവോളം ഈ മക്കയിലെത്തിയാൽ ഈ ആദ്യത്തെ തവാഫിൽ മാത്രമേ അത് ആവശ്യമുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഏഴാമത്തെ ചുറ്റും കഴിയുമ്പോൾ അത് നിങ്ങൾ സാധാരണ നിലയിൽ തന്നെയാക്കുക. തവാഫ് അവസാനിച്ചു കഴിഞ്ഞാലുടൻ ആ ചുറ്റിപ്പൊത സാധാരണ പോലെ തന്നെ ചുമര ഒഴിവാക്കാതെ സാധാരണ നിലക്ക് തന്നെ എടുത്ത് മാറ്റി ഇങ്ങനെ തന്നെ ചുറ്റിപ്പൊതക്കുക. അതേപോലെ രണ്ടാമത്തെ കാര്യം, പുരുഷന്മാർക്ക് സാധിക്കുമെങ്കിൽ തവാഫ് ചെയ്യുമ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും റൗണ്ടിൽ ഒരിത്തിരി നടത്തത്തേക്കാൾ സ്പീഡിൽ നടക്കുക. സാധാരണ നടത്തത്തേക്കാൾ സ്പീഡിൽ ഒന്ന് തുള്ളി തുള്ളി നടക്കാൻ പറ്റുമെങ്കിൽ, ഒന്ന് സ്പീഡിൽ ഒന്ന് നടക്കാൻ പറ്റുമെങ്കിൽ നടക്കൽ സുന്നത്താണ് പുരുഷന്മാർക്ക് മാത്രം. സ്ത്രീകൾക്കത് കഴിയുകയില്ല. സ്ത്രീകളുടെ ഉത്തരവാദിത്തമുള്ള പുരുഷന്മാർക്കും കഴിയുകയില്ല. മാത്രവുമല്ല തുള്ളാൻ ചിലപ്പോൾ സൗകര്യവും കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അടിവെച്ച് അടിവെച്ചിങ്ങനെ അരിക്കാൻ മാത്രം തിക്കിത്തിരക്കായിരിക്കും. ഓടുന്നത് പോയിട്ട് പതുക്കെ ചെറിയൊരു ചലനം മാത്രമാണ് പലപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് അതൊക്കെ സാധ്യമാകുമെങ്കിലുള്ള സുന്നത്ത് മാത്രമാണ് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇങ്ങനെ ഏഴ് ചുറ്റു കഴിഞ്ഞാൽ ഇതിനിടയ്ക്കൊരു സംശയമുണ്ടാകും, ഈ ഏഴ് ചുറ്റ് പൂർത്തിയാകുന്നതിനിടയ്ക്ക് ബാങ്ക് വിളിച്ചാലോ, പ്രശ്നമില്ല, ഇഖാമത്ത് വിളിച്ചാലോ, ഇഖാമത്ത് വിളിച്ചാൽ തവാഫ് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. എല്ലാവരും സ്റ്റോപ്പ് ചെയ്യും. ആ നേരത്ത് നിന്നിട്ട് പിന്നെ കഴുകയിലേക്കാണ് തിരിഞ്ഞു നിസ്കരിക്കലാണ്. അപ്പൊ എന്താണ് അവിടെ ഒരു സംശയം? അഞ്ചാമത്തെ ചുറ്റ് പൂർത്തിയായി അഞ്ചര ആയപ്പോഴാണ് ഇഖാമത്ത് വിളിച്ചത്, അല്ലെങ്കിൽ അഞ്ചര ആയപ്പോഴാണ് ഉദുവെന്ന് പോയത്? ഈ ഉദുപോകൽ എങ്ങനെ? അതിന് വേറൊരു മസേലുണ്ട്. അതെന്താ? സാധാരണ ആൾക്കാർ പെണ്ണുങ്ങളെ തൊട്ടാൽ ഉദുമുറിയെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഭാര്യയെ തൊട്ടാൽ ഉദുമുറിയും, ഏതെങ്കിലും സ്ത്രീയുടെ മേൽ കൈകൊണ്ടാൽ ഉദുമുറിയും എന്ന് വിശ്വസിക്കുന്ന മദ്ഹബുകാരുണ്ടാകും. വാസ്തവത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾക്ക് വിരുദ്ധമാണ്. ആരെ തൊട്ടാലും ഉദുമുറിയുന്ന പ്രശ്നമില്ല. അത് ഇസ്ലാമിലെ ഒരു കർമ്മശാസ്ത്രപരമായൊരു മസലയാണ്. വിശദമായി നിങ്ങൾക്കറിയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ മാത്രം വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ള ഓഡിയോ വീഡിയോ കാസറ്റുകൾ ഇവിടെ തന്നെ ലഭ്യമാണ്, നിങ്ങൾ കേൾക്കുക.
ഞാൻ പറയുന്നത് ഭാര്യയെ തൊട്ടാൽ പുതുമുടിയുന്നൊരു പ്രശ്നമില്ല, ഭാര്യ ഇങ്ങോട്ട് തൊടുന്നൊരു പ്രശ്നമല്ല. അപ്പൊ ഭാര്യമാരായിട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും ഹജ്ജിന് പോകുമ്പോ, ഏയ് ഇപ്പൊ വെള്ള തൊട്ടാ പുതുമുടിയെന്ന് പറഞ്ഞിട്ട് വെള്ളേണ്ട അയച്ചു വിട്ടാലോ, തവാഫും കഴിഞ്ഞ് ഇവള് വേറെ ഡോറിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടാവും, പൂജാപ്പിളയും പെണ്ണും തമ്മിൽ പിന്നെ അവിടുന്ന് കാണാതാകും. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താവിന്റെ കൈ കോർത്ത് പിടിച്ചുകൊണ്ടേ അവിടെ നടക്കുകയുള്ളൂ. ആരായിരുന്നാലും അങ്ങനെ തന്നെയാണ്, ഭയങ്കര തിക്കും തിരക്കുമാണ്. വിദേശികളായ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ തന്നെയാണ്, ചിലപ്പോ കൈയൊക്കെ അങ്ങുമിങ്ങുമൊക്കെ കൊണ്ടു തട്ടി മുട്ടി എന്നൊക്കെ വരും. മനഃപൂർവ്വം ആരും ആ ഭവനത്തിന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പാണല്ലോ. അങ്ങനെയൊക്കെ സംഭവിച്ചേക്കും. സംഭവിച്ചാൽ ഊതുമുടിയോ? ഊതുമുടിയെന്ന് വിശ്വസിക്കുന്നവന് പിന്നെ ഇയാമെന്നാൾ വരെ ഊതുണ്ടാക്കാൻ പോകാനേ സമയമുണ്ടാവുള്ളൂ. അവിടെ അങ്ങനെയല്ല, അത് കഴിയില്ല. അപ്പൊ പിന്നെ ചില ആൾക്കാർ നാട്ടിൽ നിന്നെന്താ പറഞ്ഞു കൊടുക്കാറുള്ളത്, നിങ്ങള് മീക്കാത്തിലെത്തിയ മദ്ഹബാൻ മാറി നീയെത്തിയതെന്നാ പറയല്. എന്താ മദ്ഹബ് മാറി നീയെത്തിയൽ? എങ്ങനെ? ഷാഫി മദ്ഹബിലാണ് ഭാര്യനെ തൊട്ടാ ഉതുമുറിയ, ഹനഫി മദ്ഹബിൽ ഭാര്യനെ തൊട്ടാ ഉതുമുറിയ. അതുകൊണ്ട് ഇപ്പൊ ഷാഫികളായ നമ്മളൊക്കെ എന്ത് ചെയ്യ, മീക്കാത്തിലെത്തിക്കഴിഞ്ഞാൽ ഹനഫി മദ്ഹബിലേക്ക് അങ്ങ് ചാടി നീയത്ത് മാറ്റിയാൽ മതി എന്ന് നാട്ടിൽ നിന്നും ഇവിടുന്നുമൊക്കെ ക്ലാസ് കൊടുക്കുമ്പോ കൊടുക്കാറുണ്ട്. അത് ശരിയല്ല. ആവക ഒരു ബുദ്ധിമുട്ടും ഇസ്ലാമിലില്ല, ഒരു മദ്ഹബിലേക്കും നിങ്ങൾ ചാടേണ്ടതില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മദ്ഹബ് തന്നെ എക്കാലഘട്ടത്തിലും പിന്തുടർന്നാൽ ഒരു വിഷയവുമില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ആ കാരണത്താൽ ആരും ഉദു ഉണ്ടാക്കാൻ മടങ്ങിപ്പോകരുത്. അതല്ലാത്ത നിലക്കുള്ള കാരണങ്ങൾ ഉണ്ടാകാമല്ലോ, സ്വാഭാവികമാണല്ലോ. വല്ല നിലക്കും കീഴ്വായി പോയിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ഉദു നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. ഒരു അഞ്ചര ആയപ്പോഴാ, അഞ്ചര ചുറ്റോ ആറര ചുറ്റോ ആയപ്പോഴാ ഇനി അവൻ എന്ത് ചെയ്യണം? ആദ്യം മുതലേ തുടങ്ങണോ? വേണ്ട, അഞ്ചെണ്ണം പൂർത്തിയായില്ലേ, ആറാമത്തേതിലേക്കാകുന്ന പകുതി വെച്ചിട്ടാണ് ഉദു നഷ്ടപ്പെട്ടതെങ്കിൽ, അല്ലെങ്കിൽ നിസ്കാരത്തിന് സമയമായതെങ്കിൽ, നിസ്കാരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉദു ഉണ്ടാക്കി മടങ്ങി വന്നാൽ വീണ്ടും ഹജറൽ അസ്വദിന്റെ കോർണറിലേക്ക് തന്നെ മടങ്ങിപ്പോയി അവിടുന്ന് ആറാമത്തേതും കൊണ്ട് തുടങ്ങിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ് പൂർത്തിയാക്കുക. ഈ ഏഴ് നിലക്കുള്ള ചുറ്റു തവാഫും കഴിഞ്ഞാൽ നമുക്ക് സുന്നത്തിനി എന്താണ്, നേരത്തെ പറഞ്ഞ മഖാം ഇബ്രാഹീമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് രണ്ടു റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. അതൊരു സുന്നത്ത് നമസ്കാരം മാത്രമാണ്. മഖാം ഇബ്രാഹീമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് എന്ന് പറയുമ്പോ അതിന്റെ നേരെ പിന്നിൽ തന്നെ നിസ്കരിക്കാൻ നമ്മൾ തിരക്ക് കൂട്ടരുത്. അവിടെയും വമ്പിച്ച തിരക്കായിരിക്കും. പള്ളിയിൽ എവിടെ വെച്ചും നിർവഹിക്കാം. മഖാം ഇബ്രാഹിം നമ്മുടെയും കഅബയുടെയും ഇടക്ക് വരുന്ന നിലക്ക് പള്ളിയുടെ എത്ര ബാക്കിൽ പോയിട്ട് നമുക്ക് സൗകര്യമുള്ള നിലക്ക് നിസ്കരിക്കാം. രണ്ടര കാലത്ത് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. ആ അവസരത്തിൽ ഈ ചുറ്റിപ്പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ നിലക്ക് തന്നെ ഇടുക. അവിടെയും പല ആൾക്കാരും ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിപ്പോരോളം റോട്ടുമ്പലും മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ഒക്കെ കാണാം. ഈ പ്രത്യേക മോഡലിങ്ങനെ ഈ പൂർവ്വിൽ ധരിച്ചതുപോലെ മുണ്ടെടുക്കുന്നത് കാണാം. അത് ആവശ്യമില്ല. നബിചര്യക്കെതിരാണത്. ആ അവസരം, ആ പ്രത്യേക അവസ്ഥ മിഹ്റാമിന്റെ മുണ്ടിൽ നാം മാറ്റം തിരുത്തൽ വരുത്തേണ്ടത് ഒന്നാമത്തെ തവാഫിന്റെ വേളയിൽ മാത്രമാണ്. ആ തവാഫ് അവസാനിച്ചു കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുമ്പോഴേക്കും നമ്മൾ ചേഞ്ച് ചെയ്യണം, സാധാരണ രൂപത്തിൽ തന്നെയാക്കുക. എന്നിട്ട് രണ്ടര കാലത്ത് നമസ്കരിക്കുക. ആ നമസ്കാരത്തിൽ സാധാരണ പോലെയുള്ള രണ്ടര കാലത്ത് സുന്നത്ത് നമസ്കാരമാണെന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ കാലത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്താണ് ഓതൽ സുന്നത്തുള്ളത്. രണ്ടാമത്തെ കാലത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസാണ് ഓതൽ സുന്നത്തായിട്ടുള്ളത്. ദീർഘമേറിയ നമസ്കാരം നമസ്കരിക്കരുത്. അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ സമയം കളയരുത്. കാരണം അതൊക്കെ തവാഫ് ചെയ്യുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കലാണ്. അവിടെ ഇരുന്ന് വഴിമുടക്കുണ്ടാക്കരുത്. പെട്ടെന്ന് നിസ്കരിച്ച് പിന്നീട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ബാക്കിയുള്ളത് ഉംറയിൽ. ഇഹ്റാമും മീക്കാത്തും കഴിഞ്ഞു, തവാഫും കഴിഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത് സഫാ മർവയിലേക്കാണ്. അതിന്റെ മുമ്പ് അങ്ങോട്ട് പോകുന്നതിന്റെ ഇടയ്ക്ക് തന്നെ പള്ളിയുടെ നടുമുറ്റത്ത് തന്നെ പ്രത്യേകമായി ഒരു അണ്ടർഗ്രൗണ്ടിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം സംസമിന്റെ പ്രത്യേകമായ വാട്ടർ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരു ഭാഗത്തിൽ ഇറങ്ങുന്നിടത്ത് തന്നെ ലിരിജാൽ ഫോർ ജെന്റ്സ് എന്ന് കാണാം, മറ്റൊന്ന് ഫോർ ലേഡീസ് എന്ന് കാണാം. ആ നിശ്ചിത വഴികളിലൂടെ താഴോട്ട് ഇറങ്ങിച്ചെന്ന് ഇഷ്ടംപോലെ സംസം വെള്ളം കുടിക്കുക. ഇല്ലെങ്കിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പള്ളിയിൽ തന്നെ പ്രത്യേകം ക്യാനുകളിൽ സംസം നിറച്ചിട്ടുണ്ട്. അത് തന്നെ തൊണ്ടവേദന ഇല്ലാതിരിക്കാൻ വേണ്ടി തണുപ്പുള്ളതും ഇല്ലാത്തതുമുണ്ട്.
തണുത്തത് കുടിക്കണമെന്ന ആശയുള്ളവർക്ക് മുബറദുണ്ട്. നന്നായി തണുപ്പിക്കപ്പെട്ട വെള്ളം പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടാകും അവിടെ. ഇനി തണുത്തത് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലോ ഗൈർ മുബറദ് എന്ന് പ്രത്യേകം എഴുതിയ ബോട്ടിലുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അവിടെ തന്നെ ഗ്ലാസുകൊണ്ട് അതിന്റെ താഴെ കാണിക്കുകയേ വേണ്ടു വെള്ളം അതിൽ സുലഭമായി വരും, ഇഷ്ടം പോലെ കുടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തവാഫ് കഴിഞ്ഞതിന്റെ ശേഷം സഫാമർവക്കടയിൽ സഅയിന് പോകുന്നതിന്റെ മുമ്പ് ഇഷ്ടം പോലെ വയറ് നിറയെ സംസം കുടിച്ചിട്ടുണ്ട്. ആ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് വയറ് നിറയെ സംസം വെള്ളം കുടിക്കുക. അല്പസമയം വേണമെങ്കിൽ പള്ളിയിൽ ഒഴിഞ്ഞൊരു ഭാഗത്ത് നിങ്ങൾക്ക് വിശ്രമിക്കാം, അതിനൊന്നും വിരോധമില്ല. അലത്തൂലിങ്ങനെ നടക്കണം ഇരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അല്പമൊന്ന് വേണമെങ്കിൽ വിശ്രമിക്കാം, കാരണം വിശ്രമം നല്ലതുമാണ്. കാരണം ഇനി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 7 വട്ടങ്ങൾ കിലോമീറ്ററുകളോളം നടത്തം വരാൻ പോകുന്നുണ്ട് സഫാമർവക്കിടയിലാണ്. സഫാമർവ എന്ന് പറയുന്നത് ചരിത്രത്തിലെ പഴയ കാലത്തുണ്ടായിരുന്ന വിശാലമായ രണ്ട് കുന്നുകളായിരുന്നു. ഇന്നവിടെ കുന്നു കാണാൻ സാധ്യമല്ല. കുന്നുണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുമാറു കുന്നിന്റെ ചില അവശിഷ്ടങ്ങൾ സഫയുടെയും മർവയുടെയും രണ്ട് ഭാഗത്ത് അവിടെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് മാത്രം. എല്ലാം കൃത്യമായി മാർബിൾ പതിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. പള്ളിയിലൂടെ തന്നെ അങ്ങാണ് സഫായിലേക്കും മർവായിലേക്കും നമ്മൾ പോകുന്നത്. അങ്ങനെ സഫാ കുന്നിന്റെ ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നടത്തം ആരംഭിക്കേണ്ടത്. സഫയുടെ ഭാഗത്തെത്തിയാൽ ഇന്ന സഫാ വൽ മർവത മിൻ ശഐറില്ലാഹി ഫമൻ ഹജ്ജൽ ബൈത വഇതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബീമാ അമൻ തതവ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഈ ആയത്ത് നിങ്ങൾക്ക് വിതരുന്ന പുസ്തകത്തിലുണ്ടാവും. അതുപോലെ തന്നെ ഇന്നത്തെ അബുദബിമാ ബദ അല്ലാഹ്, അല്ലാഹു തുടങ്ങിയെടുത്താ ഞാനും ആരംഭിക്കുന്നു. അവ തുടങ്ങിയത് ഇന്ന സഫാനാണല്ലോ, ആദ്യം മർവാനല്ലേ പറഞ്ഞത്, ഇന്ന സഫാനാണ്. അവ സഫയിൽ നിന്ന് ഞാനും ആരംഭിക്കുന്നു. എന്നിട്ട് ആ സഫയുടെ ഭാഗത്ത് നിന്ന് കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് രണ്ട് കൈയും ഉയർത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൻജസ വഹ്ദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. എന്നിങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് പറയാ, നമ്മുടെ എല്ലാ കാര്യവും അള്ളാഹുവിനോട് പറയാ. അങ്ങനെ സഫയില്ലെന്ന് നേരെ മർവയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുക. മറുവയിലെത്തിയാൽ ഒരു തവണയായി, സഫയിൽ നിന്ന് മറുവയിൽ പോയിട്ട് മറുവിയിൽ നിന്ന് സഫയിലെത്തിയാലല്ല ഒരു തവണ, സഫയിൽ നിന്ന് മറുവയിലെത്തിയാൽ ഒരു പ്രാവശ്യമായി. അതിന്റെ ഇടയ്ക്ക് ഒരു പച്ച പെയിന്റ് അടിച്ച് അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള ട്യൂബ് ലൈറ്റ് കൊണ്ട് പ്രത്യേകം അടയാളപ്പെടുത്തിയ ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഒരു പച്ച മുതൽ അടുത്ത പച്ച അടയാളം വരെ പുരുഷന്മാരെന്ത് ചെയ്യണം? ഓടണം. അവിടെ ഓടുന്ന സ്ഥലമാണ് സഫാ മറുവക്കിടയിൽ പ്രത്യേകം അടയാളപ്പെടുത്തിയ സ്ഥലത്തെത്തുമ്പോൾ. അതിപ്പോ ഇവിടുന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നും, പക്ഷെ അവിടെ എത്തിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഓടും. കാരണം അവിടെ എത്തിയ ആൾക്കാരൊക്കെ നിങ്ങൾ ഓടുമ്പോ എന്താ അവൻ ഓടും, അപ്പൊ നിങ്ങൾ നോക്കും മേലോട്ട്, ഇവിടെ വച്ചത് ആ ഓടണം. അങ്ങനെ ഒന്ന് ഓടുക, ഓടിയിട്ട് അടുത്ത ഓട്ടം അവസാനിപ്പിക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ ഓടുക, പിന്നെ സാധാരണ പോലെ നടക്കുക. അങ്ങനെ മറുവയിലെത്തുക. മറുവയിലെത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കഅബയുടെ നേരെ തിരിഞ്ഞു നിന്ന് ഈ പറഞ്ഞ പ്രാർത്ഥന ചൊല്ലുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അള്ളാഹുവിനോട് പറയാ. അവിടുന്ന് പിന്നെയും സഫയിലേക്ക് തന്നെ നടക്കുക, ഓടേണ്ട സ്ഥലത്തോടുക. വീണ്ടും സഫയിലെത്തുമ്പോ രണ്ടായി, വീണ്ടും മറുവ മൂന്ന്, വീണ്ടും സഫ നാല്, വീണ്ടും മറുവ അഞ്ച്, വീണ്ടും സഫ ആറ്, വീണ്ടും മറുവ 7. അപ്പൊ സഫയിൽ തുടങ്ങി 7 തവണ നിങ്ങൾ മറുവയിൽ അവസാനിക്കും. അതിനിടക്ക് ഓടേണ്ട സ്ഥലം ഓടുക. സ്ത്രീകൾക്ക് ഓടൽ സുന്നത്തില്ല. സ്ത്രീകളെ സംരക്ഷിക്കാൻ കൂടെയുള്ള ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ആ നിലക്കുള്ള ഉത്തരവാദിത്തമില്ല. കഴിവുള്ള ആളുകൾ മാത്രം ഓടിയാൽ മതി ആ സുന്നത്ത് എടുക്കുവാൻ വേണ്ടി. അത് തന്നെ ശരിക്കും താഴെയുള്ള സ്ഥലത്ത് ഏറ്റവും കടുത്ത തിരക്കായിരിക്കും മസ്ജിദിന്റെ സീസണിൽ. അതുകൊണ്ട് സൗകര്യപ്പെടുന്ന ആളുകൾ മൂന്ന് സ്ഥലത്ത് ഇത് നടക്കാനുള്ള സൗകര്യം ഇന്ന് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യകാലത്തിന് വ്യത്യസ്തമായി താഴേക്കടയിൽ അതിന്റെ മേലൊരു തട്ട്, അതിന്റെ മേലൊരു തട്ട്, ഏറ്റവും ടോപ്പിലൊന്നുമുണ്ട്. ഈ നിലക്ക് തിരക്ക് കുറഞ്ഞ സ്ഥലത്ത് പോയി നടക്കുകയായിരിക്കും പലപ്പോഴും നടത്തത്തിനൊരു ആയാസം കിട്ടാനൊക്കെ. മറ്റൊരു ഇങ്ങനെയാണ് ചരിക്കൂല, പതുക്കെ ഇങ്ങനെ നീങ്ങലേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ദാസം കൂട്ടി പോകും, തിരക്കിലായി പോകും. അതുകൊണ്ട് പ്രയാസമില്ലാത്തവണ്ണം അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നമുക്ക് യാതൊരു തെറ്റുമില്ല, ഒരു പുണ്യക്കുറവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലരും താഴെ തന്നെ തിരക്കാൻ പോകും. എന്താ കാരണം? ഇവിടെ ആയിരിക്കും കൂടുതൽ പുണ്യം, മറ്റോടത്തായ പുണ്യം കുറയും, അങ്ങനെയൊന്നുമില്ല. ആ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് എവിടെയും നമുക്ക് ആ കർമ്മം ചെയ്യാവുന്നതാണ്. ഈ നടത്തത്തിനിടയും നിങ്ങൾ 7 പ്രാവശ്യം നടക്കുമ്പോഴേക്ക് കുറെ കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും, അതിനിടയിൽ കുറെ സമയമുണ്ട്. എന്താ ചൊല്ല, എന്താ പ്രാർത്ഥിക്കുക? ചിലർ പറയും ഒന്നാമത്തെ നടത്തം
നടത്തത്തിൽ ഇങ്ങനെ ചെല്ലണം, രണ്ടാമത്തെ നടത്തത്തിൽ ഇങ്ങനെ ചെല്ലണം, അങ്ങനെയൊന്നും നബി പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന നേരത്തെ തവാഫ് ചെയ്തപ്പോ നിങ്ങൾ ചൊല്ലിയതുപോലെ നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത്, ദിക്റോ സൂറത്തോ സലാത്തോ തസ്ബീഹോ എന്താണെങ്കിൽ പറയുക, നിങ്ങളുടെ കാര്യം പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു പ്രാർത്ഥനാമയമായ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം നിങ്ങളും റബ്ബുമായി മനസ്സിനെ അടുപ്പിക്കുക എന്നൊരു കാര്യമാണ് സഫാമർവക്കിടയിൽ നടക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എത്രമാത്രമേയുള്ളൂ. ഇനി ഉംറ കർമ്മത്തിന്റെ അവസാനത്തെ കർമ്മമാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. മർവയിൽ അങ്ങ് അവസാനിച്ചു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ ഒരുപാട് ബാർബർ ഷോപ്പുകൾ കാണും. ബാർബർ ഷോപ്പുകൾ അവിടെ നമ്മളെ മലയാളികളാണല്ലോ എല്ലായിടത്തും വരുന്നേ കാര്യമായിട്ട്. മലയാളികൾ ഇങ്ങനെ കാണാ, ഇങ്ങനെയൊക്കെ കാണിക്കും, ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും, എന്താ അടയാളെന്ന് 8 രൂപയൊക്കെ വടിച്ചേരാമാ പറയണത്. പക്ഷെ ചെന്ന് കസേരം വരുന്ന വടി കഴിഞ്ഞാൽ അവൻ 5 തന്നെ കാണിക്കും. എന്തായാലും അവിടെ തിരക്കിന് പോകാറില്ല ആരും, കാരണം അവിടെ ഇപ്പൊ ആകെയായിട്ടൊരു ഇബാദത്തായിട്ട് ചെയ്യാനുള്ളതാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് മുട്ട വടിക്കാറില്ല. എപ്പോ ഉംറ കഴിഞ്ഞാൽ മുട്ട വടിക്കാറില്ല, മുടിയൊന്ന് ചെറുതാക്കുക. കാരണം ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യണം, അപ്പൊ ഇത് വടിക്കാൻ മുടി എന്തേലും വേണ്ടേ, അവിടെ അപ്പൊ തന്നെ വടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുട്ടെന്ന് പിന്നെ ഇങ്ങനെ കത്തി വെക്കേണ്ടി വരും. അത് വിചാരിച്ചിട്ട് മാത്രമല്ല, ഹജ്ജിന്റെ തൊട്ട് മുമ്പ് ഉംറ ചെയ്യുമ്പോ ഇങ്ങനെയാണ് ചെയ്യൽ നല്ലതും. അപ്പൊ മുടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കഴിഞ്ഞാൽ വെട്ടി ചെറുതാക്കുക. മുടി എടുക്കുമ്പോ തലയിൽ നിന്ന് എല്ലാ ഭാഗത്തുനിന്നും, സാധാരണ ബാർബർ ഷോപ്പിലൊക്കെ നമ്മൾ കയറിയിട്ട് എങ്ങനെയാ മുടി എടുക്കലെങ്കിൽ അങ്ങനെ തന്നെ എടുക്കണം. എന്താ അങ്ങനെ പറയണതല്ലയോ, മറുവയിൽ നടത്താണ്ട് അവസാനിക്കുന്ന നിങ്ങളെയും കാത്തിട്ടുണ്ട് അവിടെ കുറച്ച് കുട്ടികൾ നിൽക്കുന്നു, തെരിയേര് സിസറും കത്തിരിയും കൊണ്ട് ഇങ്ങനെ നിൽക്കണത് എന്ത് റിയാലയും റിയാലയും നിറയുമ്പോ അത് നല്ല അതായാലോ പരിപാടി, എന്നാലും നിങ്ങളും തലം ഇങ്ങനെ ജരിച്ചു കൊടുക്കും. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യും, നിങ്ങളെ മുടി നാലാ ഭാഗത്തു നിന്നും ഈ രണ്ടിങ്ങനെ കത്തിരി കൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് ആടെ അബ്ദീൽ ഖാൻ ഇടും. ഇപ്പൊ ഇക്കോൾ നിങ്ങളെ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയും, നെയ് നിൽക്കണ്ട, നേരെ പോവുക, വിശാലമായി തന്നെ മുഴുവൻ മുടിയും എന്ത് ചെയ്യുക, വെട്ടിച്ചെറുതാക്കുക. അതോടുകൂടി പുരുഷന്മാരുടെ അവസാനിച്ചു കഴിഞ്ഞു, ഉംറയിൽ നിന്നവരൊഴിവായി. സ്ത്രീകൾക്കും വേണം ഈ പരിപാടി, അവർക്ക് എന്താ വേറാകേണ്ടതില്ല, ഇനിയിപ്പോ മുട്ടടിക്കണം എന്നിട്ട് പറയോ ഒന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങൾ താമസിക്കുന്ന റൂമിലേക്ക് പോയിട്ട് ഒരു വിരലോളം നീളത്തിൽ നിങ്ങളുടെ മുടി കൂട്ടി പിടിച്ചിട്ട് ഒരു വിരലോളം മുടി അങ്ങ് കട്ട് ചെയ്താൽ, മുറിച്ചു കളഞ്ഞാൽ സ്ത്രീകളുടെ മുടി നീക്കൽ കർമ്മവും അതോടുകൂടി അവസാനിച്ചു. ഇപ്പോൾ രണ്ട് വിഭാഗവും ഉംറ കർമ്മത്തിൽ നിന്നൊഴിവായി. ഇനി ഇതുവരെ പാടില്ലാത്തതൊക്കെ അനുവദനീയമാണ്. അടവിയർ ധരിക്കാം, ഷർട്ട് ധരിക്കാം, പുരുഷനെ എന്ത് ധരിക്കാം, തലയിൽ തൊപ്പി ധരിക്കാം, അതേപോലെ തന്നെ സോക്സ് ധരിക്കാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ മുഖം മറക്കാം, കയ്യിൽ ഗ്ലൗസ് ധരിക്കാം. എല്ലാ രൂപത്തിലുള്ള നിയന്ത്രണങ്ങളിൽ നിന്നും മാറി ഒരു സാധാരണ ജീവിതത്തിലേക്ക് നാം തിരിച്ചു വരുന്ന അവസരമാണത്. ഉംറ കർമ്മം അതോടുകൂടി കഴിഞ്ഞു. ഇനി ഹജ്ജ്, ദുൽഹജ്ജ് 8-ന് ഹജ്ജിന്റെ കർമ്മം തുടങ്ങുക. അതുവരെയുള്ള ദിവസമൊക്കെ ഇനി മറ്റുള്ള പ്രവർത്തനങ്ങളും ഇബാദത്തുകളും മാത്രമാണ്. ഉംറയുമായി ബന്ധപ്പെട്ടതോ ഹജ്ജുമായി ബന്ധപ്പെട്ടതോ ഒന്നും ചെയ്യാനില്ല. തഖ്വയോടുകൂടി വിശുദ്ധ ഭൂമിയിൽ കഴിച്ചുകൂട്ടുക, എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങളിലും പങ്കെടുക്കുക, കൃത്യനിഷ്ഠ പാലിക്കുക, നല്ലത് പറയുക, നല്ലത് ചെയ്യുക.